Welcome back, Karimashi lovers. Adi jana, arigli mere channel leki varnengile video kandishtu varnengile like button click kiya, subscribe button click kiya. Apo inna namle endane namle video le kaanam ponne na ishunyala struggles ana adi anariyamma ende pinne enne pole thane kore heavy breast aitla girls inde struggles um pinne adne nyan enda kyan cheyinadnu allengile enda kyan cheyindanulla kaaryangalana pinne oru karyam heavy breast aitla mathramullavarella nyan pariganikkunnathu last namukku heavy breast alata alde oru problem kodi njan pariganikkunnathu okay appo innathe video like kadakkanil munpu thanne update parayanatte idu course nu ya vaangichathana course inde oru haul pettanu varunnunde adinu wait cheyidirikkatto enikku bayangara ishtana ingane stripes aayittla dress pinna watch idu timex inde aanu idu enikku ende sandhya baby gift thannathana idu enikku onnu love side aanana ende oru orma okay appo namukku video like kadakkam പിന്നെ ഇന്ന് ഞാനിപ്പോ ഒരു രണ്ടോ മൂന്നോ പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട്. ഈ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഷൈവേ എന്നാണ്. ഷൈവേൽ കൂപ്പൺ ബൈറ്റ്സ് വഴിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. കൂപ്പൺ ബൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ക്യാഷ്ബാക്ക് തരുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ നമുക്ക് നമ്മൾ കാശ് കൊടുത്ത് ഈ ഷൈവേ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കൂപ്പൺ ബൈറ്റ്സ് നിന്ന് ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ, അതിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഷൈവേൽ നിങ്ങൾ 400 എബോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 250 rupees ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഫസ്റ്റ് ടൈം നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 25 rupees ക്യാഷ് ബാക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. അപ്പൊ ഒന്നാമത്തെ സ്ട്രഗിൾ എന്താന്ന് എന്താ കണ്ടോ, നോക്കൂ. ഇതെന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പൊ എന്തായാലും ഓർഡർ ആയിട്ട് ഗോ ടു ബാഗ്. ഓക്കെ, പേയ്മെന്റ് ഓക്കെ. കാര്യമായിട്ട് ഇരുന്ന് സൈറ്റിൽ ഓർഡർ ചെയ്യാണ്. ഏതാണ് നല്ലൊരു ഡ്രസ്സ് ഞാൻ കണ്ടു. എനിക്ക് ടോപ്സ്, കുഞ്ഞു കുഞ്ഞു ടോപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓർഡർ പ്ലേസ് ചെയ്തു. ഇനി കാത്തിരിപ്പാണ്, കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. അത് ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങളൊക്കെ അവസാനിച്ച് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. അതിനുശേഷം ദാ ഇട്ട് നോക്കുകയാണ്. ലാസ്റ്റ് വന്ന മുഖം ഉണ്ടല്ലോ, മെജോറിറ്റി ആളുകൾക്കും തോന്നുന്ന ഒരു കാര്യമാണ്. എന്താണ്, കുറച്ച് ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ടോപ്സ് ഒക്കെ ഇടുമ്പോൾ കുറച്ചൊരു ഹെവിനെസ് ബ്രസ്റ്റിൽ ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ അത് മിക്കപ്പോഴും നമുക്ക് കുറച്ച് കുറച്ച് നോട്ടങ്ങളും ഒക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളത്തെ കഠിന പരിശ്രമം എന്ന് പറയാം, കഠിനമായിട്ട് ഞാൻ എന്താ പറയണത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ് മിനിമൈസർ ബ്രാ യൂസ് ചെയ്യുക എന്നുള്ളത്. എന്താണ് ഈ മിനിമൈസർ ബ്രാ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി മിനിമൈസ് ചെയ്ത് കാണിക്കുന്നത് തന്നെയാണ്. അത് നല്ലൊരു കമ്പനിയുടെ തന്നെ വാങ്ങിക്കണം. എനിക്ക് ഇഷ്ടമുള്ള മിനിമൈസ് ബ്രാ ഞാൻ നേരത്തെയുള്ള കുറേ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്ട്രഗിൾ മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ മിനിമൈസർ ബ്രാ ആണ്. പക്ഷേ അത് ചെറിയ ചെറിയ വിലക്കുറഞ്ഞ മിനിമൈസർ ബ്രാ വാങ്ങിച്ചിട്ട് വലിയ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു എന്താണ് എക്സ്പീരിയൻസ്. എപ്പോഴും ഒരു നല്ല മിനിമൈസർ ബ്രായിൽ നിങ്ങൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ ഈ പ്രോബ്ലം ഒരു മുക്കാലും സോൾവ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം നമ്പർ 2 പോകാം അല്ലെ. പ്രോബ്ലം നമ്പർ 2 എന്ന് പറയുന്നത് എവറി ഡേ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഫുൾ കവറേജ് ബ്രാ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് എവറി ഡേ നമ്മൾ അധികം കാശ് മുടക്കിയിട്ടല്ല ബ്രാ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം നമ്മളുടെ സമ്മർ ടൈമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നല്ല ബനിയൻ ടൈപ്പുള്ള ബ്രായൊക്കെ എവറി ഡേ ബ്രാ കിട്ടുക എന്ന് പറയുന്നത് അതും ഫുൾ കവറേജ് ഭയങ്കര പാടാണ്. പക്ഷേ ഇനി ഒരു പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ഷൈവേന്ന് വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു ബ്രാ കണ്ടോ, ഇത് ഫുൾ കവറേജ് ആണ്. ഇത് എന്താ പറയണത് ബനിയൻ സ്റ്റഫാണ്, ഫുൾ കവറേജ് ആണ്. പിന്നെ നടുക്കുതാ ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടോ, ഇത് ശരിക്കും നമ്മളുടെ ആ ഒരു ബ്രസ്റ്റിന്റെ ഗ്യാപ്പിനെ ശരിക്കും ഫില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല കവറേജ് നമുക്ക് കിട്ടും. പിന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, അത്യാവശ്യം കുറച്ച് ഒരു അത്യാവശ്യം തിക്കായിട്ടുള്ള ബാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് അടിപൊളിയാണ് ഈ ഒരു ബ്ര. പിന്നെ ബ്രായുടെ ഓഫേഴ്സ് ഒക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ സൈഡിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ര ശരിക്കും നല്ല വിലക്കുറവിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കൂപ്പൺ ബൈറ്റ്സ് വഴി എങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് എന്നുള്ളത് ഒരു കുഞ്ഞു മൊബൈൽ ജേർണി ഉണ്ട്, അത് തപ്പെന്ന് കാണാം. ഓക്കെ, ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ കൂപ്പൺ ബൈറ്റ്സിലേക്ക് പോകും. അത് ജസ്റ്റ് സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 25 rupees ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വഴിയോ ഈവൻ മെയിൽ വഴിയോ നിങ്ങൾക്ക് ഇത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്.
ജസ്റ്റ് സൈനപ്പ് ചെയ്യാം, നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, അതിനുശേഷം മൊബൈൽ നമ്പറും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒ ടി പി വരും. ഒ ടി പി വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പൊ ദാ കൂപ്പൺ ബൈറ്റ്സിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെർച്ച് ബോക്സിൽ നമ്മളിപ്പോ ഷയവയാണ് ഞാൻ പറഞ്ഞത്, ഷയവേ സെർച്ച് ചെയ്ത് നോക്കുക. ഇവിടെ കുറേ ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഫർ ഏതാണോ അത് സെലക്ട് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ദാ ഷയവയുടെ പേജിലേക്ക് അത് റീഡയറക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റും സൈസും ഒക്കെ നോക്കിയതിന് ശേഷം ജസ്റ്റ് കാർട്ടിലേക്ക് ഇടുക. അതിനുശേഷം ഓർഡർ പ്ലേസ് ചെയ്യുക കണ്ടോ. ജസ്റ്റ് പ്രീപെയ്ഡ് മോഡലോ സിഒഡി എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം ദാ ഇനി കൂപ്പൺ ബൈറ്റ്സിൽ ക്ലിക്ക് മൈ അക്കൗണ്ട് പേജിൽ പോയി കഴിഞ്ഞാൽ ഓവർവ്യൂ പേജിൽ നമ്മുടെ ക്യാഷ് ബാക്ക് കാണാവുന്നതാണ്. അതായത് എത്രയാണ് നമ്മുടെ ക്യാഷ് ബാക്ക് എന്നുള്ളത് കാണാൻ പറ്റും. 400 രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുമ്പോൾ 250 രൂപീസ് ക്യാഷ് ബാക്ക് കിട്ടും. ഇനി ഇത് 48 to 90 days വരും നമുക്കിത് കൺഫേം ആകാനായിട്ട്. അതുവരെ അത് പെൻഡിംഗ് സ്റ്റാറ്റസിലായിരിക്കും കാണുന്നത്. കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിൾ സ്റ്റാറ്റസിലായിരിക്കും ഇത് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഡയറക്ട്ലി അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനി മിനിമം നമ്മുടെ അക്കൗണ്ടിൽ 500 രൂപ വേണം, എന്നാൽ മാത്രമാണ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് സൈറ്റിൽ നിങ്ങൾക്ക് ഈ കൂപ്പൺ ബൈസ് ഉപയോഗിച്ച് പെർച്ചേസും ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ പ്രോബ്ലത്തിന് ഞാൻ എന്താ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. വർക്ക്ഔട്ട്, പക്ഷെ ജമ്പിങ് ജാക്സ് കാർഡിയോ ആണ് പറഞ്ഞത്. പക്ഷെ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോ കണ്ടോ, നമ്മൾ നോർമലി ഇങ്ങനത്തെ ഹെവി ജമ്പിങ് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ബ്രെസ്റ്റ് എന്താ പറയണ്ടത്, നമുക്കൊരു ഒരു കംഫർട്ട് ഉണ്ടാവില്ല അല്ലെ, നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും, ഓഡായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഒരു ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ജമ്പിങ്ങിൽ, ഇപ്പൊ നിങ്ങൾ വാക്കിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ലോ ഇമ്പാക്ട് മീഡിയം ഇമ്പാക്ട് വാങ്ങിക്കാം. പക്ഷേ ഹെവി ജമ്പിങ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ തന്നെ വാങ്ങിക്കാം. ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു മിൻ ഗ്രീൻ കളർ ബ്രാ ഉണ്ട്. ഇപ്പൊ ഈ മിൻ ഗ്രീൻ ഭയങ്കര ഇന്നായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ദാ ഈ ഒരു മിൻ ഗ്രീൻ കളർ ബ്രാ ആണ്. ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ പ്രത്യേകത ഉണ്ടാ, ബാക്കില് ഡബിൾ ലെയർഡ് ആയിട്ടുള്ള വള്ളിയാണ്, ക്രിസ് ക്രോസ് കണ്ട, നല്ല അത്യാവശ്യം നല്ല സപ്പോർട്ട് വരും. ഇതൊരു ഹൈ ഇമ്പാക്ട് അല്ല, ഇതൊരു മീഡിയം ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ ആണ്. പിന്നെ ഇതില് ഇതാ കണ്ട പാഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് പാഡ് ആവശ്യമില്ലെങ്കിൽ നമുക്കെടുത്ത് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇത് അത്യാവശ്യം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് മീഡിയം ആണ് ഞാൻ എടുത്തത്. ആക്ച്വലി പറഞ്ഞ സ്മോൾ മതി, കാരണം നന്നായിട്ട് ഇത് വലിയുന്നതുകൊണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു വർക്ക്ഔട്ട് റെജീം വർക്ക്ഔട്ട് റുട്ടീനിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്തായാലും നിങ്ങളുടെ കയ്യിലേക്ക് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പോർട്സ് ബ്രാ ആണ്. അതും അത്യാവശ്യം ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ. ഇതിൽ തന്നെ വാങ്ങിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, ബട്ട് നല്ല കാശ് മുടക്കി അത്യാവശ്യം നല്ലൊരു ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ഇസ് സോൾവ്ഡ്. ഓക്കെ, ഞാൻ ഗ്യാരണ്ടി ആണ് അതിന്. പിന്നെ നിങ്ങൾക്ക് ഒരു നോർമൽ അല്ലെങ്കിൽ മീഡിയം ഒരു ലോ ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഇടുകയും ചെയ്യാം കേട്ടോ വീട്ടിൽ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാം, കാരണം കോട്ടൺ ആണ്, ഭയങ്കര സോഫ്റ്റുമാണ്. ഓക്കെ, സോ ആ പ്രോബ്ലം സോൾവ് ആയില്ലേ. ഇനി അടുത്ത പ്രോബ്ലം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്ത പ്രോബ്ലം ദാ ഇതാണ്. പക്ഷെ ഒരു സമയത്ത് ഈ നല്ല സൈസ് കിട്ടത്തില്ല, അതാണ് ഒരു പ്രശ്നം. വാ, ഈ ഒരു പ്രോബ്ലം കണ്ടോ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് ഭയങ്കര ലേസ് വെച്ചിട്ടുള്ള ബ്രാ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ബ്രാ ഇട്ടിട്ട് നല്ല രസമല്ലേ, നമുക്ക് ഇതിനെ കാണുമ്പോൾ കൊതി വരും. പണ്ടൊക്കെ എപ്പോഴും ഞാനിത് നോക്കുമ്പോൾ എല്ലാം ബ്രായുടെ കപ്പ് ഭയങ്കര ചെറുതായിരിക്കും. പക്ഷെ ഇനി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കാരണം ഞാൻ എന്താ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ബ്രാ കണ്ടോ, ഇത് ഇതിന്റെ കളർ തന്നെ നോക്കും നിങ്ങൾ, നല്ല പീച്ച് കളർ ബ്രാ ആണ്. അടിയിൽ ദാ നോക്കൂ, നല്ലതായിട്ട് നല്ല ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പ് സൈസ് കണ്ടോ, ഇത് അത്യാവശ്യം വലിയ കപ്പ് സൈസ് ആണ്, ഇത് ഡി കപ്പ് ആണ് കേട്ടോ. ഓക്കെ, സോ പിന്നെ അത് മാത്രമല്ല ഇതിന്റെ അറ്റത്ത് ബട്ടൺ ഇത് ഉണ്ടോ, ഹുക്ക് ഉണ്ടോ, ഇത് ഉണ്ടോ, മൂന്ന് ഹുക്കാണ്, ഭയങ്കര വീതിയുള്ള ഹുക്കാണ്. പിന്നെ നല്ല അടിപൊളി സപ്പോർട്ടും തരും. നോർമലി ഇങ്ങനത്തെ ലേസ് ബ്രാ ഒന്നും അധികം സപ്പോർട്ട് തരത്തില്ല, പക്ഷെ ഞാനിപ്പോ ഈ കാണിച്ച ബ്രാ എന്ന് പറയുന്നത് നല്ല അടിപൊളി സപ്പോർട്ടും തരുന്ന ഒരു ബ്രാ ആണ്. കാരണം നിങ്ങൾക്ക് കണ്ടോ, ദാ 3 ഹുക്കാണ്, നല്ല വീതിയുള്ള ഹുക്കില് നമുക്ക് അടിപൊളി സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. നല്ല കാണാൻ ഭംഗിയും ഉണ്ട്. നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇങ്ങനത്തെ ബ്രാ ആയിട്ട്. നമുക്ക് അത്യാവശ്യം സപ്പോർട്ടും കിട്ടും, നല്ല ബ്രാ ഉണ്ടെന്നുള്ളൊരു ഹാപ്പിനെസ്സും കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്തൊരു എന്താ പറയണത്, എന്റെ ഒരു പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് ഇങ്ങനെ ലേസ് ബ്രാ ആയിട്ട് ഇടാൻ നമുക്ക് മാത്രം ഉണ്ടാവില്ലേ, അത് മാത്രം. അപ്പൊ ഇങ്ങനെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ആകെ ഇരിക്കുന്ന അങ്ങനെയാണെങ്കിൽ കൊള്ളത്തില്ലല്ലോ.
സോ ഇതിന് ഇതുകൊണ്ട് ആ പ്രോബ്ലം എന്തായാലും കംപ്ലീറ്റ്ലി സോൾവ് ആയി. ഓക്കെ, സോ ഈ ഒരു മൂന്നോ നാലോ പ്രോബ്ലം ആണ് നോർമലി എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി നിങ്ങൾ പറയൂ കേട്ടോ, നിങ്ങൾക്കല്ലാതെ ഇനി എന്താണ് പ്രോബ്ലം എന്നുള്ളത്. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു സാഗിങ് ബ്രസ്റ്റ് ഒരു പ്രോബ്ലം ആണ്. അതിന് നിങ്ങൾക്ക് സാഗിങ് ബ്രാ തന്നെ കിട്ടും, അതായത് നല്ല തിക്കായിട്ടുള്ള സ്ട്രാപ്പുള്ള ബ്രാ ഉണ്ട്, അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് നല്ല കവറേജ് കിട്ടും, നല്ല ഫുൾ കവറേജ് ഉള്ളത് നോക്കി വാങ്ങിക്കാം, നല്ല തടിയുള്ള സ്ട്രാപ്പ് വാങ്ങിക്കാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാഗിങ്ങിന്റെ പ്രോബ്ലം നമുക്ക് കാണുന്നവർക്ക് അറിയത്തേ ഇല്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ സാഗിങ് അങ്ങനെയുള്ളവർ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കാം. ഇനി മെലിഞ്ഞവരനെ ഞാൻ ഒഴിവാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മെലിഞ്ഞവർക്കുള്ള ഏറ്റവും ഏറ്റവും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് ബ്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ബ്രസ്റ്റ് കുറവാണെന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇത്രയും കണ്ടു, ഇത്രയും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഓക്കെ, നിങ്ങളുടെ പ്രോബ്ലം ഒന്നും അല്ല എന്ന്. നമ്മളുടെ ഹെവി ബ്രസ്റ്റ് ഉള്ള സ്ത്രീകളിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ഒന്നും അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പ്രോബ്ലം ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന എന്താണ്, ഒരു പുഷ്പ്ര വാങ്ങിക്കാം. ഒരു പുഷ്പ്ര എപ്പോഴും ഇടാമോ എന്ന് എല്ലാവരും ചോദിക്കുന്നതാണ്. സയന്റിഫിക്കലി ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല പുഷ്പ്ര ഡെയിലി ഇടാൻ പാടില്ല എന്ന്. ഓക്കെ, അപ്പോ അതുകൊണ്ട് എന്താ പറയണത്, നിങ്ങൾക്ക് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് പുഷ്പ്ര ഇടാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് എന്താ പറയണത്, ഇമാതിരി ഒരുപാട് സൈസിലുള്ളതും പുഷ്പ്രായും ഒക്കെ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് നടക്കാമല്ലോ. അറ്റ്ലീസ്റ്റ് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഒന്നിനെ പറ്റിയും ആലോചിക്കേണ്ട, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതുമാതിരി 100 ടൈപ്പ് ബ്രാ അന്വേഷിച്ചെടുക്കേണ്ട ഒരു കാര്യമേ നിങ്ങൾക്ക് ഇല്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, സോ ഇതാണ് ആ ഒരു ബ്ര, പുഷ്പ്ര. ഇതില് അത്യാവശ്യം നല്ല പാഡഡ് ആണ്. ഓക്കെ, നല്ല കട്ടിയുള്ള പാഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ലിഫ്റ്റിംഗ് എഫക്റ്റ് കിട്ടും, നല്ല ഭംഗിയിൽ ഇരിക്കുകയും ചെയ്യും. കണ്ട, നല്ല മോൾഡ് ചെയ്തിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാ കണ്ടില്ലേ, ഇത്രയായിരുന്നു എന്റെ പ്രോബ്ലം. നോർമലി തിൻ ബ്രസ്റ്റ് ആയിട്ടുള്ളവരുടെ പ്രോബ്ലം ഞാനൊരു സോൾവ് എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ അവരുടെ കൂടി മെൻഷൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല അല്ലേ. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ത്രൂ കൂപ്പൺ പൈസ വാങ്ങിക്കുക. കാരണം ഒരുപാട് ഓഫേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ കൂപ്പൺ പേഴ്സ് വഴി ശൈവേ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് സൈറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതും 400 rupees പർച്ചേസ് ചെയ്യുമ്പോൾ 250 ക്യാഷ് ബാക്ക് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം പിന്നെ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മാത്രം തന്നെയല്ല, ഞാനും കുറെ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോളൂ കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.